അസ്സലാമു അലൈക്കും. വീട്ടിൽ നടക്കുന്ന സംസാരങ്ങളും സംസാര വിഷയങ്ങളും ഒക്കെ സെയ്ദ് ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിലാകെയുള്ള രണ്ടേ രണ്ട് ആൺതരികളാണ് അലിയും സെയ്ദും. സെയ്ദ് മനസ്സിലൊരു തീരുമാനമെടുത്തു. അലി ഇസ്ലാം മതം സ്വീകരിച്ച പോലെ എനിക്കും സ്വീകരിക്കണം. തീരുമാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. പിന്നെ താമസിച്ചില്ല. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സെയ്ദ് പ്രഖ്യാപിച്ചു. വീട്ടിൽ നടക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ ഫാത്തിമ മോൾ നിരീക്ഷിക്കുന്നുണ്ട്. ഉപ്പാൻ്റെ വലിയ കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വലിയ കച്ചവടക്കാരനാണ്, കുറേയേറെ യാത്രകൾ ചെയ്യും. ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നിട്ട് ഉപ്പയുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കും. ഒരു ദിവസം ഫാത്തിമ മോൾ കേട്ടു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. മോൾക്ക് വളരെ സന്തോഷമായി. ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പതിവ് പോലെ തന്നെ ഉമ്മുൽ ഫദൽ വന്നു. സാധാരണ ഉമ്മുൽ ഫദൽ വന്ന് വീട്ടിലേക്ക് കയറിയാൽ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹുമായിട്ട് സംസാരിച്ചിരിക്കും. ഫാത്തിമ മോളോട് കിന്നാര വർത്തമാനങ്ങൾ പറയും. പക്ഷേ ഇത്തവണ അതൊന്നും കാണുന്നില്ല. മുഖത്ത് വലിയ ഗൗരവമാണ്. ആ ഗൗരവത്തിനിടയിലും ഫാത്തിമ മോളെ നോക്കി ഒന്ന് ചിരിച്ചു. അതിനിടയ്ക്ക് ഫാത്തിമ മോൾ കേട്ടു ഉമ്മ പറയുന്നതായിട്ട്, ഉമ്മുൽ ഫദൽ, എനിക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആദ്യത്തെ സ്ത്രീ നിങ്ങളാണ്. ആ പദവി നിങ്ങൾക്കുള്ളതാണ് ഉമ്മുൽ ഫദൽ. നിങ്ങൾക്ക് തന്നെയാണ് അത് ലഭിക്കേണ്ടത്. ഫാത്തിമ മോൾക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടി. ഓ, അത് ശരി, അതാണ് കാര്യം. അപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി വന്നതാണ്. ഉമ്മയും ഉമ്മുൽ ഫദലും ഉപ്പയുടെ സമീപത്തേക്ക് നടന്നു. ഷഹാദത്ത് കെലിമ ചൊല്ലി ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചു. ആ സമയത്ത് ഉമ്മയുടെ മുഖത്ത് കണ്ട സന്തോഷം ചെറുതൊന്നുമല്ല. ഫാത്തിമ മോളുടെ മൂത്ത ഇത്താത്തയായ സൈനബ്, അവരെ കാണാൻ നല്ല ഭംഗിയുള്ളവരാണ്, നല്ല സ്വഭാവമാണ്, ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന പെരുമാറ്റമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്ന ഒരാളുണ്ട്. അത് ഉമ്മയുടെ സഹോദരിയാണ്. ഹാല എന്നാണ് അവരുടെ പേര്. ഹാല എന്നവരുടെ മകനാണ് അബുൽ ആസ്. ഹാലയുടെ മനസ്സിൽ ഒരാഗ്രഹം, തൻ്റെ മകൻ അബുൽ ആസിനെ കൊണ്ട് ഫാത്തിമ മോളുടെ ഇത്താത്ത സൈനബിനെ വിവാഹം കഴിപ്പിക്കണം. ഒരു ദിവസം ഹാല വീട്ടിൽ വന്നു, ഉമ്മയെയും ഉപ്പയെയും കണ്ടു, വിവാഹകാര്യം പറഞ്ഞു. ഉമ്മാക്കും ഉപ്പാക്കും ഹാലയെയും അവരുടെ മകനെയും ഇഷ്ടമാണ്. അതിനാൽ വിവാഹത്തിന് സമ്മതിച്ചു. എല്ലാവർക്കും സന്തോഷമായി. വീട്ടിൽ നടന്ന ആദ്യത്തെ കല്യാണം. ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും വന്ന് പങ്കെടുത്തു. സൈനബ് ഇത്താത്ത അബുൽ ആസിൻ്റെ ഭാര്യയായി. ഇടയ്ക്കൊക്കെ രണ്ട് പേരും കൂടി വീട്ടിൽ വരാറുണ്ട്. വന്നാൽ എല്ലാവരും ചേർന്ന് സ്വീകരിക്കാറുമുണ്ട്. അബുൽ ആസിന് തൻ്റെ ഭാര്യയെ വളരെ ഇഷ്ടമാണ്. ഒരിക്കൽ അബുൽ ആസ് കച്ചവടത്തിന് വേണ്ടി ദൂരെ നാട്ടിൽ എവിടെയോ പോയി. ആഴ്ചകളോളം വീട്ടിലില്ല. അപ്പോഴാണ് ഉപ്പ ഇസ്ലാമത പ്രചാരണം തുടങ്ങിയത്. ഉമ്മയിൽ നിന്ന് സൈനബ് ഇത്താത്ത എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. സൈനബിന് തൻ്റെ മനസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന ആഗ്രഹമുണ്ടായി. ഭർത്താവ് മടങ്ങി വരാനൊന്നും ഇത്താത്ത കാത്തുനിന്നില്ല. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഒരിക്കൽ ഫാത്തിമ മോളുടെ വല്യുപ്പയായ അബൂ ത്വാലിബ് വീട്ടിൽ വന്നു. എന്തിനാണ് വന്നിരിക്കുന്നത്? കാരണമുണ്ട്. ഫാത്തിമ മോളുടെ മറ്റൊരു വല്യുപ്പയാണ് അബൂ ലഹബ്. അബൂ ലഹബിന് രണ്ട് ആൺമക്കളുണ്ട്. ഒന്നാമത്തതിൻ്റെ പേര് ഉത്തുബ, രണ്ട് ഉത്തൈബ. ഈ രണ്ട് ആൺമക്കളെ കൊണ്ട് ഫാത്തിമ മോളുടെ മറ്റു രണ്ട് ഇത്താത്തമാരെ വിവാഹം ചെയ്യിക്കണം. അത് പറയാനാണ് അബൂ ത്വാലിബ് എന്ന വല്യുപ്പ വന്നത്. അബൂ ത്വാലിബ് ഉപ്പയെ സംരക്ഷിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞാൽ ഉപ്പാക്ക് എതിർക്കാൻ കഴിയില്ല. അക്കാലത്ത് ഫാത്തിമ മോളുടെ ഇത്താത്തമാർ വളരെ ചെറുതാണ്. എന്നിട്ടും വിവാഹം നടന്നു. അബൂ ലഹബിൻ്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നായിരുന്നു. അവർ ഒരു ചീത്ത സ്ത്രീയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മത പ്രചാരണം തുടങ്ങിയപ്പോൾ അബൂ ലഹബും ഭാര്യയും കഠിന ശത്രുക്കളായി മാറി. ഖുറൈശികൾ അബൂ ലഹബിനോട് പറഞ്ഞു, നിന്റെ മക്കളോട് മുഹമ്മദിൻ്റെ പെൺമക്കളെ വിവാഹമോചനം നടത്താൻ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ലഹബ് ആൺമക്കളോട് ഭാര്യമാരെ വിവാഹമോചനം നടത്താൻ നിർബന്ധിച്ചു. ഇത് കേട്ട് ഉത്തുബയും ഉത്തൈബയും ഭാര്യമാരെ വിവാഹമോചനം നടത്തി. ഇത്താത്തമാരുടെ ചെറുപ്രായത്തിൽ തന്നെ ഇതെല്ലാം നടന്നു. പിന്നീട് ഖുറൈശികൾ ഉപ്പയുടെ കഠിന ശത്രുക്കളായി മാറി. അതോടുകൂടി ജീവിതം മുഴുവൻ ത്യാഗപൂർണമായി തീർന്നു.
ഇസ്ലാം സ്വീകരിച്ചവർക്ക് കഠിന മർദ്ദനങ്ങളുടെ കാലമായിരുന്നു. ഓരോരോ മർദ്ദനങ്ങളുടെ വിവരണങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഫാത്തിമ എന്ന പൊന്നുമോളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഫാത്തിമ മോൾ വളരുന്നത്. കുട്ടിയാണെങ്കിലും പക്വത വന്ന ഒരു സ്ത്രീയെപ്പോലെയാണ് ഫാത്തിമ മോളുടെ പെരുമാറ്റം. നല്ല ഉയർന്ന ചിന്താഗതിയും ബുദ്ധിപരമായ സംസാരവുമായിരുന്നു ഫാത്തിമ മോളുടെ പ്രത്യേകത. ഒരു ഉമ്മ മക്കളെ ആശ്വസിപ്പിക്കും പോലെ ചില സമയത്ത് ഫാത്തിമ മോൾ ഉപ്പാനെ ആശ്വസിപ്പിക്കും. അക്കാലത്ത് ഫാത്തിമ മോളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം നടന്നു. കഅബയുടെ സമീപത്ത് വെച്ചിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് അല്പം അകലെയായിട്ട് ഖുറൈശി പ്രമുഖർ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഷൈബത്ത് ബിനു റബിയ, അബൂ ജഹൽ, ഉഖ്ബത്ത് ബിനു അബി മുഅയ്യിദ്, ഉമയ്യത്ത് ബിനു കലഫ് എന്നിവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ആ സമയത്ത് ഷൈബത്ത് ബിനു റബിയ പറഞ്ഞു, നോക്ക്, മുഹമ്മദ് നിസ്കരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ജഹൽ പറഞ്ഞു, അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അതിന് പറ്റിയ സന്ദർഭമാണിത്. അതാ അവിടെ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാല കിടക്കുന്നുണ്ട്. നല്ല ഭാരമുള്ള ആ ഒട്ടക കുടൽ മുഹമ്മദ് സുജൂദിൽ കിടക്കുമ്പോൾ കഴുത്തിലിടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. തല ഉയർത്താൻ കഴിയില്ല, കാണാൻ നല്ല രസമായിരിക്കും, ആരാണത് ചെയ്യുക? അബൂജഹലിൻ്റെ ഈ ചോദ്യം കേട്ട ഉടനെ ഉഖ്ബത്ത് ബിനു അബി മുഅയ്യിദ് ആവേശത്തോടെ ചാടിയെണീറ്റ് ഞാൻ തന്നെ അത് ചെയ്യും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ആ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകക്കുടൽ വലിച്ചെഴിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ദുർഗന്ധം കാരണം എല്ലാവരും മൂക്കുപൊത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സർവശക്തനിൽ സമർപ്പിച്ചുകൊണ്ട് സുജൂദിലേക്ക് പോയ സമയം ഉഖ്ബത്ത് അമിത ഭാരവും അസഹനീയമായ ദുർഗന്ധവുമുള്ള ആ ഒരു ഒട്ടകക്കുടൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് ഇട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എന്തൊരു ഭാരമാണ്, തല അനക്കാൻ കഴിയുന്നില്ല, എടുത്ത് മാറ്റാനും കഴിയുന്നില്ല, ആരെങ്കിലും ഒന്ന് സഹായിച്ചാലേ കഴിയുകയുള്ളൂ. ആ സമയത്ത് ഉഖ്ബത്തും അബൂജഹലും കൂട്ടരും ആർത്തുചിരിക്കുന്നു. ആ സമയത്ത് രണ്ട് കുഞ്ഞു കൈകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലെ നബിക്ക് തോന്നി. ഫാത്തിമ മോളുടെ കൈകളാണോ ഈ ഭാരം കൂടിയ കുടൽ വലിച്ചു നീക്കാൻ കൊച്ചുമോൾക്ക് കഴിയുമോ? എന്നാൽ കുടൽ മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ട്, അത് ശരീരത്തിലൂടെ വഴുതി വീണു. ആ കുഞ്ഞു കൈകൾ കൊണ്ട് ആ കുടൽ മുഴുവനായിട്ടും ശരീരത്തിൽ നിന്ന് വലിച്ചു നീക്കി ഉപ്പയെ പരിപൂർണമായിട്ടും സ്വതന്ത്രനാക്കി. എന്നിട്ട് എൻ്റെ ഉപ്പ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഫാത്തിമ മോൾ ഉപ്പയെ വാരിപ്പുണർന്നു. എന്നിട്ട് മോള് ശത്രുക്കൾക്ക് നേരെ തിരിഞ്ഞു. ആ കുഞ്ഞു കൈകൾ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടരെ, നിങ്ങൾ ഈ ക്രൂരത കാണിച്ചല്ലോ. മോൾ അവരെ ശപിച്ചു, ശകാരിച്ചു. അതിനുശേഷം മോൾ തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഉപ്പയുടെ ശരീരം കഴുകി വൃത്തിയാക്കി. അപ്പോഴെല്ലാം ഫാത്തിമ മോൾ തേങ്ങിക്കരയുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. നിസ്കാരശേഷം അവർക്കെതിരെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ ക്രൂരന്മാരുടെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചു. ഖുറൈശി പ്രമുഖർ ഈ പ്രാർത്ഥന കേട്ട് നടുങ്ങിപ്പോയി. അവരുടെ മുഖത്തെ ചിരി നിന്നു, പകരം ഭയം നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരും ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. മോള് ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫാത്തിമ മോളുടെ ഈ പ്രവൃത്തി ഉമ്മയെയും മിത്താത്തമാരെയും അത്ഭുതപ്പെടുത്തി. ഇതിനേക്കാൾ വലിയ ക്രൂരതകൾ വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഇവർ ഈ ഒരു സംഭവത്തെ കണ്ടു.